ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ചില കണക്കുകളെ പറ്റിയിട്ടാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒക്കെ മുൻപായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ചില കണക്ക് കൂട്ടലുകളെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞാൽ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നമ്മൾക്ക് ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ആ സ്റ്റോക്കിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ തന്നെ ഓടിപ്പോയി ആ സ്റ്റോക്ക് വാങ്ങുക എന്നുള്ളത് അത്ര ബുദ്ധിപരമായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് റുപ്പിമംഗിൻ്റെ വീഡിയോകൾ കാണുന്ന സുഹൃത്തുക്കൾക്ക് ഏകദേശം അറിയുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ പേഴ്സണലി ചെയ്യുന്നത് ഈ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റലും ടെക്നിക്കലുമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നഷ്ടസാധ്യത പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. നഷ്ടസാധ്യത കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ ലാഭം കൂടി വരാനുള്ള പ്രോബബിലിറ്റി കൂടി വരാനുള്ള സാധ്യത കൂടുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം. അതിന് വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഞാൻ ചെക്ക് ചെയ്യുന്ന കുറച്ച് കണക്ക് കൂട്ടലുകളെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത് റിട്ടേൺ ഓഫ് എക്വിറ്റി, ഡിവിഡൻഡ് യീൽഡ്, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, പി ഇ റേഷ്യോ, പി ബി റേഷ്യോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ചെക്ക് ചെയ്യുക എന്നാന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നുള്ളതാണ്. അതായത് മൊത്തത്തിലുള്ള ഒരു കമ്പനിയുടെ ഇൻകത്തിനെ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന അങ്ങനെ കിട്ടുന്ന ഒരു വാല്യൂവിനെയാണ് ROE അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുക. ഈ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഒരു 10 അതിൽ കൂടുതലോ ഒക്കെയുള്ള സ്റ്റോക്കുകളാണ് സാധാരണഗതിയിൽ നല്ലതായിട്ടുള്ളത്. പക്ഷേ 10 കൂടുതലുള്ളത് എല്ലാം നല്ലതാണെന്നൊന്നുമില്ല. ചില ഇൻഡസ്ട്രിയിലുള്ള കമ്പനികൾക്ക് ROE വളരെ കൂടുതലായിരിക്കും, ചിലതിന് വളരെ കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു 10 കൂടുതലൊക്കെ ഉള്ളത് ഒരു ബെഞ്ച് മാർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഒരു കമ്പനിയുടെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 3 കോടി രൂപയാണ് എന്ന് കരുതുക. മൊത്തമുള്ള ഷെയറുകൾ 300 കോടിയുടെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയും ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, 3 കോടി ÷ 300 കോടി, അതായത് എന്താണ്, 1% അതിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നുള്ളത് അല്ലേ. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഒരു 10 or 15 ഒക്കെയുള്ള ROE ഉള്ള കമ്പനികൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ താഴെയുള്ളത് കെയർഫുള്ളായിട്ട് ആ ഇൻഡസ്ട്രിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് മാത്രം കൺസിഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു റേഷ്യോയാണ് ഡിവിഡൻഡ് യീൽഡ് എന്ന് പറയുന്ന റേഷ്യോ. ഒരു ഷെയറിന്മേൽ ഒരു കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നത് എത്ര രൂപയാണ് എന്നുള്ളതിനെ ആ ഷെയറിൻ്റെ വില കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് ഡിവിഡൻഡ് യീൽഡ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുമെങ്കിൽ, ഒരു വർഷം ഒരു ഷെയറിന് 10 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു, ആ ഷെയറിൻ്റെ വില എന്ന് പറയുന്നെങ്കിൽ 100 രൂപയാണ് എന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് യീൽഡ് 10% എന്ന് പറയാം അല്ലേ. അപ്പോൾ ഡിവിഡൻഡ് യീൽഡ് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളൊക്കെ കൂടുതലായാൽ എന്താണ് ഗുണം? നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഇടുന്നതിന് പകരമായിട്ട് നമുക്ക് ഈ ഡിവിഡൻഡ് കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റോക്കുകൾ നമുക്ക് മേടിച്ചുകൊണ്ട് നമ്മളുടെ ഒരു റെഗുലർ ഇൻകം ഉറപ്പാക്കാനൊക്കെ സാധിക്കും. അങ്ങനെയുള്ള ഡിവിഡൻഡ് ഇൻകം തരുന്ന, നല്ല ഡിവിഡൻഡ് ഇൻകം തരുന്ന സ്റ്റോക്കുകളെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാനായിട്ട് സാധിക്കും. 3rd റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്നുള്ളതാണ്. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിനെ സെയിൽസിനെയോ അല്ലെങ്കിൽ ഇൻകത്തുക കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. അതായത് നമുക്ക് മൊത്തം കിട്ടിയ ലാഭം, ബിസിനസ് ചെയ്തിട്ട് മൊത്തം കിട്ടിയ ലാഭത്തിനെ ആ സെയിൽസ് കൊണ്ടോ അല്ലെങ്കിൽ ഇൻകം കൊണ്ടോ ഡിവൈഡ് ചെയ്തിട്ടുള്ളതിനെയാണ് എന്ത് പറയുക, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുക. നല്ല പ്രോഫിറ്റ് മാർജിനുള്ള ബിസിനസ്സുകളിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ NPM അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അതായത് നമ്മൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 10 രൂപ എങ്കിലും ലാഭമുള്ള തരത്തിലുള്ള ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. സാധാരണഗതിയിൽ കണ്ടിട്ടുള്ളത് 6 മുതൽ 30% വരെയൊക്കെയാണ് NPM ഉള്ളത്. ഒരു 10%, 15% ഒക്കെ NPM ഉള്ളത് അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു രീതിയായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ NPM എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി അല്ലേ. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. 1 ROE, മറ്റൊന്ന് ഡിവിഡൻഡ് യീൽഡ്, മറ്റൊന്ന് NPM, 4th ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്നുള്ളതാണ്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കമ്പനി എന്തുമാത്രം ലാഭം വീതിച്ചു കൊടുക്കാൻ
ശ്രദ്ധിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഒരു ഇൻഡിക്കേറ്ററാണ്. അതായത് നമ്മൾ മൊത്തം കിട്ടിയ ഡിവിഡൻറ്റിനെ അതിൻ്റെ പ്രോഫിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പെർസെൻറ്റേജിനെയാണ് എന്ത് പറയുക, ഡിവിഡൻ പേ ഔട്ട് റേഷ്യോ എന്ന് പറയുക. ഡിവിഡൻ്റ് കൊടുക്കുന്ന ഒരു നിലവാരം, ആ നിലവാരം നല്ലതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു ഒരു നല്ല കമ്പനിയുടെ ഒരു ഒരു സൂചനയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത ഇൻഡിക്കേറ്റർ പ്രൈസ് ടു ഏണിങ്സ് റേഷ്യോ അല്ലെങ്കിൽ പി ഇ റേഷ്യോ. വളരെയധികം ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളതും വളരെയധികം ആളുകൾ ഡിസ്കഷനിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതുമായിരിക്കും. അതായത് പ്രൈസ് ടു ഏണിങ്സ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെലവാക്കുന്ന പണം ഒരു ഒരു ഓവർ പ്രൈസായിട്ടുള്ള ഒരു ഷെയറിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു നമ്പറാണ് ഈ പി ഇ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പി ഇ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു ഷെയറിൻ്റെ വിലയെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തോട് ഹരിക്കുന്നതിനെയാണ് എന്ത് പറയുക പി ഇ റേഷ്യോ എന്ന് പറയുക, അല്ലെങ്കിൽ ഇ പി എസിനെ ഷെയർ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഈ പി ഇ റേഷ്യോ എന്ന് പറയുക. അതായത് പ്രൈസിനെ പ്രൈസ് ഒരു ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസിനെ ഏണിങ്സ് പെർ ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് സാധാരണഗതിയിൽ എന്ത് പറയുക ഒരു പി ഇ റേഷ്യോ എന്ന് പറയുക. പി ഇ റേഷ്യോ ഇൻഡസ്ട്രിയിലുള്ള കമ്പനികളുടെ പി ഇ റേഷ്യോകളോട് ഒരു ഒരു സാമാന്യം അടുത്ത് നിൽക്കുന്ന ഒരു പി ഇ റേഷ്യോ ആണ് എന്നുണ്ടെങ്കിൽ നന്നായി. പി ഇ റേഷ്യോ കൂടുതലുള്ള കമ്പനികൾ, വളരെ ഉയർന്നിട്ടുള്ള പി ഇ റേഷ്യോ ഉള്ള കമ്പനികൾ അത്ര നല്ലതല്ല, അല്ലെങ്കിൽ അത് ഓവർ പ്രൈസ്ഡ് ആണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ ഗ്രോത്ത് തരുന്ന കമ്പനികളാണ് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അപ്പം ഈ പി ഇ റേഷ്യോ മാത്രം നോക്കിക്കൊണ്ട് നമ്മളൊരു കമ്പനി നല്ലതാണോ മോശമാണോ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. പി ഇ റേഷ്യോ താഴ്ന്നിരിക്കുന്ന കമ്പനി ചിലപ്പോൾ അണ്ടർ പ്രൈസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ തീരെ മോശം കമ്പനി ആയിരിക്കാം. അപ്പോൾ പി ഇ റേഷ്യോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഇൻഡസ്ട്രി പി ഇ റേഷ്യോയോട് അടുത്ത് നിൽക്കുന്നതാണോ മേലെയാണോ താഴെയാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് അതിലൊരു തീരുമാനം എടുക്കുകയായിരിക്കും നല്ലത്. പി ഇ റേഷ്യോ മാത്രമായിട്ട് ഒരു കമ്പനിയെ നല്ലതാണോ മോശമാണോ എന്ന് പറയുന്നതുകൊണ്ട് വലിയൊരു അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. അടുത്തതാണ് പി ബി റേഷ്യോ, പ്രൈസ് ടു ബുക്ക് റേഷ്യോ. ഇപ്പോഴത്തെ സ്റ്റോക്കിൻ്റെ വിലയെ ഇപ്പോഴത്തെ ബുക്ക് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് പി ബി റേഷ്യോ. അതായത് അത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ്, ഒരു ഫോർമുല എന്താണെന്ന് വെച്ചാൽ, ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസ് നമ്മളുടെ ഈ കമ്പനിയുടെ ടോട്ടൽ മാർക്കറ്റ് മൂല്യം എത്രയാണോ അതിനെ ഇതിൻ്റെ അസറ്റുകൾ, ഈ കമ്പനിയുടെ അസറ്റുകളിൽ നിന്ന് ലയബിലിറ്റി കുറച്ചിട്ടുള്ള എമൗണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതിനെയാണ് എന്ത് പറയുക ഈ പി ബി റേഷ്യോ എന്ന് പറയുക. ഇപ്പോൾ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് ഒരു 8 crore ആണ് എന്ന് കരുതുക. അതേസമയം തന്നെ ഇതിൻ്റെ അസറ്റ് 7 crore ലയബിലിറ്റി അല്ലെങ്കിൽ കടങ്ങൾ 2 crore എന്ന് കരുതുക. അപ്പോൾ 8 × 7 - 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി, 8 / 5, അതായത് 1.6 വന്നു. അങ്ങനെ 1.6 വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബുക്ക് വാല്യൂവിനേക്കാൾ കുറച്ച് ഉയരത്തിലാണ് ഈ ഷെയർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നിലൊക്കെ താഴെയുള്ള പി ബി റേഷ്യോ ആണ് എന്നുണ്ടെങ്കിൽ ഇത് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഷെയറാണെന്നും, ഒന്നിലൊക്കെ മുകളിലാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടിലൊക്കെ മുകളിലാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഓവർ വാല്യൂഡ് ഷെയർ ആണെന്നുള്ള ഒരു ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടുന്നു. ഇത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പി ബി റേഷ്യോയും പി ഇ റേഷ്യോ ഒന്നും ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് നമുക്കൊരു ഒരു കൺക്ലൂഷനിലെത്താൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒരുമിച്ച് നോക്കിയിട്ട് വേണം നമ്മളൊരു ഒരു സ്റ്റോക്ക് നല്ലതാണോ മോശമാണോ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയതാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട്. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് സർവീസിൻ്റെ ആയിട്ടുള്ള ആസ്ക് റൂബി മങ്കിലേക്ക് കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ നമ്പറാണ് 8848030018. വീഡിയോ ഇഷ്ടപ്പെട്ടുമെങ്കിൽ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.